ഇതേപോലെ അടുത്ത ഓണത്തിന് പാവപ്പെട്ടവർക്ക് ഇതേപോലെ തെരുവോര മക്കൾക്ക് തട്ടി കൊടുക്കണം. ഇപ്പോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ നിന്നാണ്. ഇവിടെ തിരുവോരം ഡെസ്റ്റിറ്റ്യൂട്ട് കെയർ കേരളയുടെ തിരുവോണം എന്ന ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ എന്റെ വീഡിയോ. ഇന്ന് കേരളം ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സന്തോഷത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണം ആഘോഷിക്കുന്ന ഈ സമയത്ത് തെരുവിൽ അകപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി സ്വാദിഷ്ടമായ സദ്യ ഒരുക്കിയിരിക്കുകയാണ് ഇവിടെ തിരുവോരം ഡെസ്റ്റിറ്റ്യൂട്ട് കെയർ കേരള. ഇന്നത്തെ എന്റെ വീഡിയോ തെരുവിലെ ഈ ഒരു സദ്യ പ്രോഗ്രാമാണ്. എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതേപോലെ അടുത്ത ഓണത്തിന് പാവപ്പെട്ടവർക്ക് ഇതേപോലെ തെരുവോര മക്കൾക്ക് തട്ടി കൊടുക്കണം. തെരുവിനാട് ചോര അഞ്ചാറ് തൂക്കുണ്ട്, പായസമുണ്ട്, നല്ല ചോറാക്കും. സന്തോഷമായ സന്തോഷമായി ഓണ സദ്യ ഉഷാറാണ് സാറെ. പായസം കുടിച്ചോ? ആ കുടിച്ചേ. ഓക്കെ ശരി സാറോ, നന്നായി സാപ്പിട്ടോ. എപ്പിടി സാപ്പാട്? എന്താ അന്ത സാപ്പാട്? നാന്ത് സാപ്പിട മുടിയാതെ എന്നാളെ ഫുള്ള സാപ്പിട്ട പായസം അധികമാ ഇരുന്ന് എല്ലാ വകയ സാപ്പാടും കൊടുത്തിട്ടാണ് കേരള കൊടുക്ക വേണ്ടി സാപ്പാട്.
വിശപ്പ് മാറിയവന്റെ മനസ്സിലെ സന്തോഷവും മുഖത്തെ പുഞ്ചിരിയുമാണ് ഓരോ തെരുവോരം പ്രവർത്തകന്റെയും ഊർജവും ആവേശവും. ഇവരാണ് ഇന്നത്തെ ഭക്ഷണം നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തത്. ഇവർ സ്പോൺസർ ചെയ്ത ഭക്ഷണത്തോടൊപ്പം ഓരോ പ്രവർത്തകനും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന വിഭവങ്ങൾ കൂടി ചേർന്നപ്പോൾ ഗംഭീരമായ ഒരു സദ്യ നമ്മുടെ തെരുവിലെ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് കൊടുക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ അവർക്ക് വസ്ത്രം കൂടി കൊടുത്തപ്പോൾ അവരുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതായിരുന്നു. അവരുടെ ആ സന്തോഷത്തിൽ ഞങ്ങൾ ഏറെ സന്തുഷ്ടരുമാണ്. സന്തോഷം കൂടുമ്പോൾ മധുരം കഴിക്കൂ എന്ന് ഒരു പരസ്യവാചകത്തിൽ പറഞ്ഞതുപോലെ അന്നവിടെ ഭക്ഷണം കഴിച്ചവർക്കും വസ്ത്രം വാങ്ങിയവർക്കും കൂടിയവർക്കൊക്കെ മധുരം നൽകിക്കൊണ്ട് തെരുവോരം പ്രവർത്തകർ അവിടെ നിന്ന് യാത്ര പറഞ്ഞു. ഞാൻ സുധീർ, തിരുവോരം കേരളയുടെ ചെയർമാനാണ്. ഇന്ന് തിരുവോരം കേരളയുടെ തിരുവോണം 2019 എന്ന പ്രോഗ്രാം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് നടക്കുകയുണ്ടായി. നമുക്കറിയാം നമ്മുടെ ഓണാഘോഷങ്ങൾ സർക്കാർ ഓഫീസുകളിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മാളുകളിലും അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ നടത്താറ്. പക്ഷേ ഈ തെരുവിലുള്ള നമ്മുടെ അശരണായി കിടക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് സത്യപ്രാണികൾ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും അവർക്കൊരു ഓണസദ്യ തെരുവിലിരുന്നു കൊണ്ട് ഒരു ഓണസദ്യ നൽകുന്നത്. അത് തിരുവോരം കേരള ഇന്ന് നടത്തി വളരെയധികം സന്തോഷമുണ്ട്. എല്ലാ ആളുകളും വളരെ നല്ല രീതിയിൽ തന്നെ സഹകരിച്ചു, എല്ലാവർക്കും ഇഷ്ടമായി. തിരുവോരത്തിന്റെ ഇന്നത്തെ ഭക്ഷണ വിതരണം ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ പരിപാടി എന്തുകൊണ്ടൊരു വലിയ വിജയമായിട്ടാണ് അവിടെ കൂടിയ മുഴുവൻ ആളുകളുടെയും ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണം. അപ്പം ഞങ്ങളുടെ കൂടെ ഇന്ന് ഭക്ഷണം കഴിച്ച ആളുകളുടെ മനസ്സിലെ സംതൃപ്തി, അവരുടെ സന്തോഷമൊക്കെ കണ്ടപ്പോൾ എന്തുകൊണ്ടും ഈ പരിപാടി ജനകീയമാക്കിയ ഒരുപാട് ഒട്ടനവധി ആളുകളുടെ ഒരു പ്രയത്നം കൊണ്ടാണ് അതിനെ ലീഡ് ചെയ്യാൻ തിരുവോരത്തിന് കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഒരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കാണാണ്. അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു പിന്നെ പരിപാടി എല്ലാ ഭാഗത്തുള്ള ആളുകളിപ്പോൾ ഓണം ആഘോഷിക്കുമ്പോൾ ഈ തെരുവിൽ കിടക്കുന്ന ആളുകളുമായിട്ട് സമ്പർക്കം ചേർന്ന് അവരുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും മടിയാണ്, പ്രത്യേകിച്ച് ഈ ആധുനിക യുഗത്തിൽ. അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിനാണ് തിരുവോരത്തിന്റെ മുഴുവൻ വളണ്ടിയേഴ്സും അവരുമായി ഇടപഴകിക്കൊണ്ട് അവർ കൂടെ ഇരുന്നു കൊണ്ടാണ് ഇന്ന് ഭക്ഷണം കഴിച്ചതെന്നുള്ളത് അവിടെ കൂടിയ മുഴുവൻ ആളുകളും എടുത്തു പറഞ്ഞ് അഭിനന്ദിക്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായെന്നുള്ളത് തിരുവോരത്തിനെ സംബന്ധിച്ചുള്ള അഭിനന്ദനകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ വേണ്ടി സഹകരിച്ച മുഴുവൻ ആളുകൾക്കും ഈ സംഘടനയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ഒരു അനുകരിക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. അപ്പോൾ കൂടുതലും എല്ലാ ക്ലബിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരായാലും യങ്സ്റ്റേഴ്സ് എല്ലാം ഈ ഒരു ഇതിൽ ഇൻവോൾവ് ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വീഡിയോ കാണുന്ന എല്ലാവരും